ഫുഡീസ് പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു കറിയാണ്, ഈസി ഡിഷാണ്. കൊഴുവ പീരയാണ് വറ്റിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കൊഴുവയാണ്. ഇപ്പോൾ നത്തോലി അങ്ങനെ പല പേരുകളിൽ പറയും. നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ കൊഴുവ എന്നാണ് ഇതിനെ പറയുക. അപ്പം ഇതൊരു 200 ഗ്രാം കൊഴുവ ഉണ്ടാവും, വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ടാണ്, നാളികേരം. നാളികേരം ചെറുകിയത് അത് ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഇതിപ്പം ഞാൻ ഈ ഒരു ബൗളിൽ ഇത്രയും ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്. ഇത് മാത്രമാണ് നമ്മൾ ഇതിൽ എരിവിന് ഉപയോഗിക്കുന്നത്. അപ്പം നല്ല എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ, നല്ല എരിവുള്ള കറിയാണ് ഇത്, സാധാരണ ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇത്രയും പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. പിന്നെ ഇതൊരു മീഡിയം സൈസ് തക്കാളിയാണ് പുളിക്ക്, ചെറിയൊരു പുളിക്ക്. പിന്നെ ഇത് വരുന്നത് ഇഞ്ചി, ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി. പിന്നെ ഞാനിത് കൊടപ്പുളി, ഒരു 4-5 അല്ലി കൊടപ്പുളി എടുത്തിട്ട് കുതിർക്കാൻ ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. പിന്നെ വേണ്ട പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമാണ്. ഇത്രയും ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പീരയാണ്. നമ്മളിത് മത്തി വെച്ചിട്ടും ചെറിയ മീനുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്കൊന്ന് കൊഴുവപ്പീര ഒന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഇനി നോക്കി നോക്കാം. ഈ നെക്സ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ നാളികേരം, പച്ചമുളകും ഇഞ്ചിയും, ഈ ഒരു കഷ്ണം ഇഞ്ചിയും, കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ഒരു ഇത്തിരി ഉപ്പും ആവശ്യം. ഉപ്പ് നോക്കിയിട്ട് കൊഴുവയിലും ഇടും നമ്മൾ, അതുപോലെ നാളികേരം അടിക്കുന്നതിലും കുറച്ച് ഉപ്പ് ഇടും. അപ്പം ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് അതൊന്ന് ഒതുക്കി കൊണ്ടുവരാം. നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഭയങ്കര വെള്ളമായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുക്കി കൊണ്ടുവന്നാലും മതി. അപ്പോൾ അങ്ങനെ ഞാനത് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഇതിന് പാകത്തിന് വെള്ളവും വെച്ച് വേവിക്കാൻ വെക്കുകയാണ് വേണ്ടത്. ഇത്രയേ ഉള്ളൂ പരിപാടി. ലാസ്റ്റാണ് നമ്മൾ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ കറി റെഡിയാണ്. അപ്പം ഞാൻ ആദ്യം നാളികേരം ഒന്ന് അടിച്ച് കൊണ്ടുവരാം. അപ്പോൾ മിക്സിയിൽ ഞാൻ അതെ നാളികേരം ഇട്ടിട്ടുണ്ട്, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, ഇത്രയാണ് ഇട്ടേക്കുന്നത്. ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചു കൊണ്ടുവരാം. തേങ്ങ അടിച്ച് കൊണ്ടുവന്നതാണ്, ഒതുക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. തേങ്ങയും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി, കൊടപ്പുളി എല്ലാം ഇട്ട് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാം. അപ്പൊ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം, അടിച്ചു വെച്ചിരിക്കാം തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് തക്കാളി, മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി, അതുപോലെ കൊടപ്പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ആ ഒരു 4 അല്ലി കൊടപ്പുളി ഇട്ട് ഇടാം. അതുപോലെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇപ്പം ഇട്ട് കൊടുക്കാം. അതുപോലെ ഉപ്പ്, ഉപ്പ് നമുക്ക് നോക്കാം. ഞാൻ തേങ്ങ ഇടുമ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടാണ് ഒന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടത്. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി കളറ് ആവശ്യത്തിന്, ഇപ്പോൾ തേങ്ങയിൽ നിങ്ങൾക്ക് കാണാം ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് അടിച്ചേക്കുന്നത്. ഇനി വേണമെങ്കിൽ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടിയും ഇതിൽ തൂവി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നമുക്ക് വെള്ളം, വെള്ളം അത് നമ്മൾ ആ ഒരു മിക്സി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് എടുക്കുന്ന വെള്ളം മതിയാവും. അത്രയും വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളം മതി, പീര വറ്റിക്കുന്നതല്ല, നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം മതി. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞപ്പൊടി അപ്പം നോക്കുക, കളറ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത്രയും മഞ്ഞപ്പൊടി തന്നെ മതി. ഇത്രയും വെച്ച്, ഇത്രയും ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് നമുക്ക് ഇനി ഇത് വെച്ച് തീ ഓണാക്കാം. ഞാൻ തീ ഓണാക്കട്ടെ. തീ ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇരുന്ന് തിളക്കട്ടെ. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്നൊരു ലിഡ് വെച്ച് അടച്ചു വെക്കാം, ഒരു മൂടി വെച്ച് അടയ്ക്കാം. അപ്പം ഒന്ന് കൊഴുവല്ലേ, അതൊന്ന് ജസ്റ്റ് വേഗം തന്നെ വെന്ത് കിട്ടും നമുക്ക്. അത്രയും സമയവും ആവശ്യമില്ല, ഒരു 5 മിനിറ്റിനുള്ളിൽ കറിയും റെഡിയാവും. ഈ സമയം നമുക്കൊന്ന് ഉപ്പും
ഇതിന്റെ എരിവും ഒക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പുളി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കൊടപ്പുളി. അപ്പൊ ഇത് മതിയാകും. ഇത് നല്ല പുളിയുള്ള കൊടപ്പുളിയാണ്, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ അത്രയും സാധനങ്ങൾ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവട്ടെ. കറി നന്നായി തിളച്ചിട്ടുണ്ട്, നല്ല തിളവാനൊക്കെ ഉണ്ട്. ഇത്രയും വേണ്ടു. കറി അപ്പോൾ റെഡി ആയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം. സത്യം പറഞ്ഞാൽ ഈ കൊഴുവയുടെ പീസൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ, ചെറുതായിട്ട്. ചെറിയ കൊഴുവയല്ലേ, അപ്പോൾ ഉടഞ്ഞു പോകും. നമുക്കപ്പോൾ ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില ജസ്റ്റ് ഒന്നിങ്ങനെ ഞാൻ റെഡിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെക്കൂടെ. അതുപോലെ പച്ച വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഉണ്ടാവില്ലേ നമ്മുടെ അടുത്തൊക്കെ, കോക്കനട്ട് ഓയിൽ, അത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തൂവി ഒന്ന് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി റെഡിയാണ്. ജസ്റ്റ് ഇത് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ലിഡ് വെച്ച് മൂടി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻസ് അറിയിക്കണം. ഇത് ഈ കൊഴുവ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെറിയ മത്തി വെച്ച് ചെയ്യാം, അതും ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇത്. മെയിൻലി ഇത് ക്രിസ്ത്യൻസ് വയ്ക്കുന്ന ഒരു കറിയാണ്, കാരണം ഞാൻ അവരാണിത് കൂടുതൽ യൂസ് വെക്കുന്നത് കണ്ടിട്ടുള്ളത്. പല ടൈപ്പിൽ വയ്ക്കും ഇത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ നന്നായി വയ്ക്കും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അറിയിക്കുക പോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അത് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.